ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഈ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. ഈ ചാനൽ ഞാൻ ആക്ച്വലി തുടങ്ങിയത് എൻ്റെ PSC പഠനത്തിന് വേണ്ടിയിട്ട് സഹായകരമാവാനും പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ വേറൊരു ജോബിന് കയറി, അതുകൊണ്ട് തന്നെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത് എൻ്റെ ഒരു PSC ജേണിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഒരു റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല എൻ്റെ ഒരു PSC ജേണി എന്ന് പറയുന്നത്. 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയത് 2016. ഇപ്പോൾ 2022 ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഒരു PSC പഠനം, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ വന്നു. എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും പോലെ ഒത്തിരി കഥകളും ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാവർക്കും, PSC പഠിക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള 100 കഥകളുണ്ടാവും. അത് നിരാശാജനകമായിട്ടുള്ള കഥകളായിരിക്കാം, പലരുടേതും പല പോസിറ്റീവായിട്ടുള്ള നല്ല കഥകളുണ്ടാവും. പെട്ടെന്ന് തന്നെ പഠിച്ച് ജോലിയിൽ കയറിയിട്ടുള്ള ആൾക്കാരുടെ കഥകളുണ്ടാവും. എന്നാൽ എൻ്റേത് അത്ര വളരെ രസകരമായിട്ടുള്ളൊരു കഥയൊന്നുമല്ല. വളരെ വിഷമവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്ന, പലപ്പോഴും ഇത് നിർത്തിപ്പോകാമെന്ന് വിചാരിച്ച് നിർത്തിയിട്ടുണ്ട്, പിന്നെയും തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു PSCയുടെ ഒരു ജേണിയാണ് എൻ്റേത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് കുഞ്ഞായിരുന്നു. എനിക്കൊരു മോനാണുള്ളത്. മോൻ വളരെ ചെറുതാണ്. ഞാനെന്നും വീട്ടിൽ അന്ന് കോച്ചിങ് സെൻ്റർ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ സ്ഥലത്ത് തന്നെയുള്ള ലോക്കലായിട്ടുള്ള ഒരു കോച്ചിങ് സെൻ്ററിൽ ഞാൻ പോയി. അന്ന് LDC, ആ വർഷം 2017 LDC വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ വളരെ കുഞ്ഞിലേ തന്നെ GK ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പ്രസിഡൻ്റ് ആരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ പറയുന്നൊരു വ്യക്തിയായിരുന്നു. അതിപ്പോൾ ചേച്ചി, എനിക്കൊരു സിസ്റ്ററാണുള്ളത്, ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര GK ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനപ്പുറം നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്നോ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഒത്തിരി പഠിച്ചു. PG വരെ പഠിച്ചതിന് ശേഷം വേറെ പല ജോബിനും പോയി. പ്രൈവറ്റ് ആയിട്ടുള്ള ജോബിനൊക്കെ പോയിട്ടാണ് പിന്നെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ജോബൊക്കെ ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ PSC വന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ തന്നെ അടുത്ത LDC വരുന്നു, ഇപ്പോൾ തന്നെ പഠിച്ചാൽ അടുത്ത ഉടനെ തന്നെ ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ള രീതിയിൽ വളരെ ആവേശകരമായിട്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. മോനെന്ന് വളരെ ചെറുതാണെങ്കിൽ പോലും അവനെ ഉറക്കിയിട്ട് രാത്രിയൊക്കെ ഇരുന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. കോച്ചിങ് സെൻ്ററിലെ സാറന്മാരുടെയൊക്കെ ഒരു മോട്ടിവേഷനും ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കയറും എന്നുള്ള രീതിയിൽ പഠിച്ചു. പക്ഷേ എന്തൊരു ഭാഗ്യത്തിന് ഞാൻ ലിസ്റ്റിൽ വന്നു. ഫസ്റ്റ് പഠിച്ച് സീരിയസ് ആയിട്ട് പഠിച്ചെഴുതിയ ഒരു എക്സാമിന് തന്നെ ഞാൻ ലിസ്റ്റിൽ വന്നു. പക്ഷേ ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് ജോലി കിട്ടുന്ന ഒരു റാങ്കിലൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ടു പഠിച്ചു, എന്ത് പഠിത്തമാണ് ഞാൻ പഠിച്ചത്, എന്നിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. വളരെയധികം നിരാശ തോന്നി. ഓക്കെ, ആക്ച്വലി അതിനൊരു നിരാശ തോന്നേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു സമയത്ത് തോന്നുന്ന പല കാര്യങ്ങളും ശരിയാവണമെന്നില്ല. അപ്പം ഞാൻ പിന്നെയും വേറെ കുറച്ച് നാളും കൂടിയേ പിന്നെ ആ ഒരു കോച്ചിങ്ങിന് പോയുള്ളൂ. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നെങ്കിൽ കമ്പൈൻ സ്റ്റഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ ഇടയ്ക്ക് വന്ന, അതായത് ഫസ്റ്റ് ഒരു എക്സാമിന് തന്നെ ഞാൻ ലിസ്റ്റിൽ വന്നിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അന്ന്. അതിനുശേഷം പിന്നീട് പല ലിസ്റ്റുകളിൽ വന്നു. അതായത് +2 ഒരു എക്സാമിന് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ നല്ലൊരു മാർക്കായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു നല്ല മാർക്കായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഫിസിക്കലിന് പോയില്ല. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ അത് വന്നു, പ്രിസൺ ഓഫീസർ, ഇതിൻ്റെ എല്ലാം ലിസ്റ്റിൽ വന്നു. പക്ഷേ ഇതിനൊക്കെ എന്തുണ്ടായിരുന്നു, ഫിസിക്കൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഭയങ്കരമായിട്ട് മടി പിടിച്ചിട്ട് ഞാൻ പോയില്ല, ഫിസിക്കല് പോയില്ല. അതിനുശേഷം പിന്നെ വന്നതൊരു ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷനുള്ള എക്സാമിന്, കമ്പനി ബോർഡിൻ്റെ എക്സാമായിരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. അതിന് വേണ്ടിയിട്ടും നന്നായിട്ട് പഠിച്ചു. അതിനിടയിലൊക്കെ പല പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് ഈ PSCയുടെ ആ ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് സ്ലോ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊട്ടും നല്ലതല്ലാത്തൊരു കാര്യമാണ് PSCയുടെ ഫീൽഡിൽ. പിന്നീട് അടുത്തൊരു എക്സാം വരുമ്പോൾ അതിനു വേണ്ടി പിന്നെയും ഭയങ്കരമായിട്ട് പഠിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അങ്ങനെ കമ്പനി ബോർഡിന് വേണ്ടിയിട്ടും വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. എക്സാം നല്ല എളുപ്പമായിരുന്നു. എക്സാം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ തന്നെ എന്തായിരുന്നാലും ഇതിലെന്തായിരുന്നാലും ജോലി ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വീട്ടിൽ വരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒത്തിരി ഒത്തിരി
നെഗറ്റീവ്സ് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അന്നത്തെ എക്സാമിന് ഒരു 15-16 നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റിൽ വന്നു, ഞാൻ അതിലും ലിസ്റ്റിൽ വന്നു, വളരെ പുറകിലാണ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതും എന്തായിരുന്നാലും ജോലി കിട്ടില്ല എന്നുള്ളത് അതിലും ഉറപ്പായി. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എഴുതി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം ഒക്കെ എഴുതി, അതിലൊന്നും പക്ഷേ ലിസ്റ്റിൽ പോലും വന്നില്ല. അത്രയും നല്ല ടഫായിരുന്നു എക്സാം ആയിരുന്നു. ഭയങ്കരമായിട്ട് നിരാശ തോന്നിയിട്ട് എന്ത് ചെയ്തു, ഇത്രയും പഠിച്ചതാണ് പക്ഷേ എനിക്ക് ഇതേ ഒരു ഫീൽഡ് നിർത്തിപ്പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അതാണ് നമ്മുടെ ഈ PSC ഒരു പഠനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്ക് ആ ഒരു ഫീൽഡ് പെട്ടെന്ന് അങ്ങ് നിർത്തിപ്പോവാൻ, നമ്മൾ ഈ പഠിച്ചതെല്ലാം എന്തിനാണ്, ഈ കഷ്ടപ്പാട് എന്തിനാ? കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ എത്രത്തോളം എഫേർട്ടാണ് ഇടുന്നത് അല്ലേ. നമ്മൾ ഉറക്കം കളയുന്നു, നമ്മളെ ഹെൽത്ത് പോകുന്നു, ഫാമിലിയായിട്ടുള്ള ടൈം, നമ്മൾ ഒരു എൻജോയ്മെൻ്റ് ഇല്ല, അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് തന്നെയാണ്, പ്രത്യേകിച്ചും വീട്ടമ്മമാർ. അപ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടാവും, ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ളൊരു ജേണി തന്നെയായിരുന്നു എൻ്റെ ജേണി. അതിനുശേഷമാണ് നമ്മുടെ ഈ കൊറോണ വന്നു, പിന്നെ എന്ത് ചെയ്തു, വീട്ടിലിരിക്കാൻ തുടങ്ങി. 2019 LDC വിളിച്ചപ്പോൾ നെക്സ്റ്റ് LDC എന്തായിരുന്നാലും പഠിച്ചെഴുതണം എന്നുള്ള രീതിയിൽ അന്ന് അപ്ലൈ ചെയ്തു. പക്ഷേ വീട്ടിലിരുന്ന് തുടങ്ങിയപ്പോൾ എന്തായാലും സെൽഫ് മോട്ടിവേഷൻ ഇല്ല, പഠിക്കാനുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ സ്വന്തമായിട്ടില്ല. അപ്പോഴാണ് PSC നമ്മുടെ മാറ്റം വരുന്നത്, പ്രിലിംസും മെയിൻസും. അപ്പോൾ തന്നെ മനസ്സിലൊക്കെ വേണ്ട, എന്തായിരുന്നാലും ഇത് ഞാൻ ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് മെയിൻസ് ഒന്നും എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷേ പ്രിലിംസ് പോയിട്ട്, പ്രിലിംസിന് ഓൺലൈനായി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഓൺലൈൻ ക്ലാസ് അവർ പിന്നീട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു, പ്രിലിംസ് വരെ തന്നെ അത് പോയിട്ടുള്ളൂ. പക്ഷെ പ്രിലിംസ് എനിക്ക് നല്ല ഈസി ആയിരുന്നു. 3-4 എക്സാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞതോടുകൂടി തന്നെ ഞാൻ ഈ ഒരു പഠനം, സീരിയസ് ആയിട്ടുള്ള പഠനം എന്നുള്ളത് ഞാൻ അങ്ങ് നിർത്തി. ഓക്കെ, ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ്, ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എല്ലാ സബ്ജക്റ്റും നോക്കി പോകുന്നൊരു പഠന രീതിയുണ്ടല്ലോ, അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഇങ്ങനെ എനിക്കതിൽ നിന്ന് വിട്ടുപോകാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കാൻ പറ്റും, എനിക്ക് പഠിച്ചതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താം, അപ്പോൾ അതിൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനാണ്. കാരണം ഇത്രയും നാളത്തെ PSC ജേണി കൊണ്ട് എനിക്ക് ആകെ ലഭിച്ചത് കുറേ ഡിപ്രഷനും വിഷമങ്ങളും മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഞാൻ സെൽഫായിട്ടുള്ള LDC മെയിൻസിൻ്റെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് നോക്കിയപ്പോൾ നല്ല, നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്ന ഒരു സിലബസേ അല്ല, നല്ല വ്യത്യാസമുണ്ട്. നിയമങ്ങളാവട്ടെ, പിന്നെ കൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ കലാസാഹിത്യം, അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. മെയിൻസ് ആയതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെയൊക്കെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ഗൂഗിള്, വിക്കിപീഡിയയിൽ നിന്നും. പിന്നെ ഈ ഒരു നിയമങ്ങളുടെയൊക്കെ നോക്കുന്നത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള സൈറ്റുകളുണ്ട്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവരുടെ തന്നെ സൈറ്റിൽ ഉള്ള പല പല കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്നൊക്കെ ആയിരുന്നു ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. വ്യൂസൊന്നുമില്ല, വ്യൂസ് ഇപ്പോൾ കാണുന്നവർ കാണട്ടേ എന്നേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷവും, ഞാൻ ഇന്ന് ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. അത് അങ്ങനെ പോയി. ക്ലാസ്സസ് ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇട്ടു. അതിൽ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എന്ന് വെച്ചാൽ സമഗ്രമായിട്ടുള്ള രീതിയിലായിരുന്നു ഞാനത് ചെയ്തത്. അപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റായിരുന്നു. ഓക്കെ, എനിക്കത് മറക്കില്ല പിന്നെ ഒരിക്കലും. ഏത് രാജാവാണ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് പറയാൻ എനിക്ക് അറിയാമായിരുന്നു. അതൊക്കെ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ഇട്ടു എന്നെ. കേരള ഹിസ്റ്ററിയുടേതാണെങ്കിലും പിന്നെ SCERT ബേസ് ചെയ്തിട്ടുള്ള 2-3 ക്ലാസ്സസൊക്കെ ആണെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് LDC പിന്നെ ASM അങ്ങനെ ഒരു 3-4 എക്സാംസിൻ്റെ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് എവിടെയോ ഒരു സ്പാർക്ക് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്തായിരുന്നാലും എനിക്കിത് പഠിക്കണം, എന്തായിരുന്നാലും ആദ്യത്തെ മെയിൻസാണ് നമുക്ക് ഇങ്ങനെ PSC നടത്തുന്ന ആദ്യത്തെ പ്രിലിംസ് മെയിൻസ് ഒരു എക്സാമാണ്, അതെന്തായിരുന്നാലും പഠിച്ച് തന്നെ എഴുതണം എന്നുള്ളത്. എനിക്കൊരു 2 മാസം, മാക്സിമം 2-2.5 മാസമാണ് നമുക്ക് എനിക്ക് കിട്ടിയത്. അതായത് പഠിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് മാത്രമാണ് ചെയ്യുന്നത്, എല്ലാ സബ്ജക്റ്റും ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് പെട്ടെന്ന് റിസൾട്ട് വരുന്നു.
തന്നെ എനിക്ക് പെട്ടെന്ന് അത് എന്തായിരുന്നാലും എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഫുള്ളായിട്ടും സിലബസ് ബേസ് ചെയ്തത് ഫുൾ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ബേസ് ചെയ്തത് സിലബസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പം ആ സിലബസ് എടുത്തിട്ട് ഓരോ ടോപ്പിക്കും ഓരോ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, സ്വന്തമായിട്ട് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും, യൂട്യൂബ് ആവട്ടെ, നമുക്കല്ലാതെ ഗൂഗിളിൽ നിന്നാവട്ടെ, എവിടെ നിൽക്കുക, ടെലഗ്രാമിൽ ഞാൻ വലുതായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ടെലഗ്രാമിൽ നല്ല നല്ല ചാനൽസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കന്ന് എല്ലാം കൂടിയുള്ള സമയമില്ല. നമുക്ക് ആകെ ഒരു 2.5 മന്ത്സേ ഉള്ളൂ, വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസുമാണ്. അതുകൊണ്ട് യൂട്യൂബിൽ നിന്നുള്ള എല്ലാ മിക്കവാറുമുള്ള എല്ലാ നല്ല നല്ല ചാനൽസും, ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ആസ്ത അക്കാഡമി മുതലുള്ള ചാനൽസ്, പിന്നെ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനല്, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി, ഇപ്പം അങ്ങനെ ഓരോന്നും പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം മലയാളത്തിനാണെങ്കിൽ ഫ്രണ്ട്ലി PSC, ആര്യ മാമിൻ്റെ ക്ലാസ്, അതൊക്കെ വളരെയധികം ഉപയോഗപ്പെട്ടതാണ്. മാം SCERTയുടെയൊക്കെ ക്ലാസ്സസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഉപയോഗിക്കും, നമുക്ക് അവർ എടുക്കുന്ന എഫേർട്ട് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അവരും അതിനു വേണ്ടി തന്നെയാണ്, വേറൊരാൾക്ക് ഗുണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരും ഈ ക്ലാസ്സസ്സൊക്കെ ഇടുന്നത്. നമ്മൾ ആ ക്ലാസ്സസ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, പിന്നെ എനിക്ക് ജോഗ്രഫിയുടെ വേൾഡ് ജോഗ്രഫി ഒന്നും വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്രയും നാളത്തെ ഒരു സിലബസിൽ വേൾഡ് ജോഗ്രഫി പഠിക്കാനുണ്ടായില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ലക്ഷ്യയുടെ ആപ്പിൽ ജസ്റ്റ് ഒരു 1200 ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് 2 മന്ത്സിൻ്റെ, ജസ്റ്റ് 2 മന്ത്സ് മാത്രം അതിൻ്റെ ഒരു, എൻ്റെ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് എക്സ്പയറായി. അപ്പം അങ്ങനെയുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ എല്ലാ ക്ലാസ്സും കണ്ടിട്ടില്ല. അതിൽ സെലക്റ്റീവായിട്ട്, കാരണം സമയമില്ല, സെലക്റ്റീവായിട്ടുള്ള ക്ലാസ്, അതിലെനിക്ക് ജോഗ്രഫി അത്യാവശ്യമായിരുന്നു. അതിൽ രാംജിത് സാറിൻ്റെ ക്ലാസ് പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു രാംജിത് സാറിൻ്റെ ക്ലാസ് ജോഗ്രഫി. എനിക്ക് ഫുള്ളായിട്ട് തറോ, അത് എല്ലാ ക്ലാസ്സസും ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫെയേഴ്സ്, ലക്ഷ്യയുടെ കറണ്ട് അഫെയേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്, അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും, സാറന്മാരുടെയൊക്കെ ക്ലാസ്സസും ഞാനത് പ്രത്യേകം എടുത്ത് സെലക്റ്റീവായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ സബ്ജക്റ്റും പഠിച്ചിരുന്നത്. പിന്നെ മാത്സ് നല്ല ടഫായിട്ടുള്ള ഒരാളാണ് മാത്സ്, പക്ഷേ ആ ഒരു ഈ ഒരു ഫോർമാറ്റ്, നമ്മുടെ റെഗുലർ ഫോർമാറ്റ് ചോദിക്കുകയാണെങ്കിൽ അതെനിക്ക് ഈസിയാണ്. ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇത്രയും നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഈസിയാവും. പക്ഷേ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി വന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ വീഴും. അങ്ങനെയായിരുന്നു എൻ്റെ മാത്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇസു മാത്ത് അക്കാഡമി എന്ന് പറയുന്ന സാർ ഇസ്മയിൽ കാലടി സാറിൻ്റെ ക്ലാസ് ഞാൻ റെഗുലറായിട്ട് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അദ്ദേഹം ഏത് എക്സാം കഴിഞ്ഞാലും കറക്റ്റായിട്ട് അതിൻ്റെ ഫുള്ള് മാത്സ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ അദ്ദേഹം ഇടുമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് തന്നെ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട്, അതായത് റീസെൻ്റായിട്ട് വന്ന എക്സാംസിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. ആ ഇടയ്ക്കൊരു NCA LDC എക്സാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് അദ്ദേഹം ഇടും. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സിൽ സെലക്റ്റീവ് ടോപ്പിക്സ് ആയിരുന്നു, കാരണം എനിക്ക് സാറിൻ്റെ തന്നെ നേരിട്ട് ഞാൻ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത്രയുമായിരുന്നു ഓരോ സബ്ജക്ട്സിനും. ഇനി വിശദമായിട്ട് ഇനി പറയണമെങ്കിൽ നമുക്ക് വേറെ പറയാം. ഓക്കെ, ഈ ഒരു ജേർണിയിൽ ഇത്രയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്ട്സിനും നമ്മൾ കുറച്ച് ആഴത്തിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, ആ ഒരു മെൻ്റൽ പവർ നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ 12 അവേഴ്സൊക്കെ ആയിരുന്നു എല്ലാ ദിവസവും, രാവിലെ എണീക്കും 4:30 മുതൽ ഫുള്ളും പഠിക്കുമായിരുന്നു, 12 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. എക്സാമിൻ്റെ ആ ഒരു സമയമായപ്പോൾ 15 അവേഴ്സ് 16 അവേഴ്സൊക്കെ പഠിക്കുമായിരുന്നു. പിന്നെ കറണ്ട് അഫെയേഴ്സ് അതായിരുന്നല്ലോ ഏറ്റവും ബുദ്ധിമുട്ട്, നമുക്ക് 20 മാർക്കിൻ്റേതായിരുന്നു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ടായിരുന്നു, അത്രയും നാളും 10 മാർക്കിന് കഴിയുമായിരുന്ന കറണ്ട് അഫെയർ 20 മാർക്കിനെന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷെ ഞാൻ അതിന് എപ്പോഴും കറണ്ട് അഫെയർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു പ്രിലിംസിൻ്റെ സമയത്തും, പിന്നെ ഈ ചാനലിൽ ക്ലാസ് ഇടാമെന്നുള്ള രീതിയിലും കറണ്ട് അഫെയേഴ്സ് ഫുള്ള് എഴുതുമായിരുന്നു. പിന്നെ PSC ചലഞ്ചർ അഖിൽ സാറിൻ്റെ ക്ലാസ്സസ്, എല്ലാ ക്ലാസ്സുകളും എക്സാമിൻ്റെ ആ സമയത്ത് വരെയുള്ള എല്ലാ ക്ലാസ്സസും റെഗുലറായിട്ട് കണ്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്യയുടെ തന്നെ കറണ്ട് അഫെയേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറണ്ട് അഫെയേഴ്സ് ഫുള്ളും അങ്ങനെയായിരുന്നു പഠിച്ചത്. എങ്കിൽപ്പോലും എല്ലാം ഫുൾ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സയൻസ് കുറച്ച് ഞാൻ ഉഴപ്പിയ ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ സയൻസിൽ ഒത്തിരി മാർക്ക്സ് പോയി.
പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് മോഡലായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ് സി ആർ ടി തന്നെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനും, മെയിനായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫിക്ക് എസ് സി ആർ ടി തന്നെയായിരുന്നു ബേസ് ചെയ്തിരുന്നത്. എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് നമ്മുടെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോ തന്നെ കണ്ടിട്ട് തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു വായിച്ചിരുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഹാർഡ് കോപ്പി ഉണ്ടായില്ല, സിസ്റ്റത്തിൽ തന്നെ കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ വായിക്കുമായിരുന്നു. മലയാളം മീഡിയത്തിൻ്റെത് ഡൗൺലോഡ് ചെയ്തു, അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലിരിക്കും. അങ്ങനെ അത് ഒത്തിരി പ്രാവശ്യം എക്സാമിൻ്റെ തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം മുന്നേക്ക് ഞാൻ വേറെ എല്ലാം നിർത്തിയിട്ട് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റുകൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്നതായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എക്സാമിനെല്ലാം നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം എസ് സി ആർ ടിയും എൻ സി ആർ ടിയും, ഡിഗ്രി ലെവലിന് എൻ സി ആർ ടി പ്ലസ് ടു പ്ലസ് വൺ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് എന്തായിരുന്നാലും നമ്മൾ ബേസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട്, അതായത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതുകൊണ്ട് ഗുണമില്ല. എനിക്കിതിന് മുന്നേ ഉള്ള എല്ലാ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നെഗറ്റീവായിരുന്നു. ആ നെഗറ്റീവിൻ്റെ കാരണം എന്ന് പറയുന്നത് റിവിഷൻ ഇല്ല. എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, പഠിച്ച കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് ഈ ഒരു ടൈമിൽ എനിക്ക് പ്രിലിംസിൻ്റെ സമയത്താണ് അത് ആക്ച്വലി മനസ്സിലായി. എനിക്ക് പ്രിലിംസിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് പല ആവർത്തി വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒത്തിരി ഒത്തിരി പ്രാവശ്യം പ്രിലിംസ് പിന്നെ ഈസി ആയിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് പ്രിലിംസ് ആദ്യത്തെ പ്രിലിംസ് ആയിരുന്നു, അന്നത്തെ പ്രിലിംസ് ഈസി ആയിരുന്നു. എങ്കിലും പല ആവർത്തി നമ്മൾ റിപ്പീറ്റായിട്ട് റിവൈസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഗുണമാണെന്നുള്ളത് കറക്റ്റ് ആ സമയത്ത് മനസ്സിലായി. അപ്പോൾ അത് തന്നെ ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ മൈക്രോ ടോപ്പിക്സും, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പല സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന റാങ്ക് ഫെയിലുണ്ടായിരുന്നു കുറച്ച് ഭാഗം, പിന്നെ ലക്ഷ്യയുടെ യൂട്യൂബിൽ ചാനലിൽ വന്നു, ടാലൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ടായിരുന്നു സെയിം ക്ലാസ്, ആസ്ത അക്കാഡമി എന്ന് പറയുന്ന ചാനലിലും ഉണ്ട്. ഈ നാല് ക്ലാസ്സുകളും ഞാൻ കണ്ടു. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തായാലും നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. കൂടാതെ ഈ നാല് ക്ലാസ്സും കാണുമ്പോൾ സെയിം പോയിൻറ്റ്സ് തന്നെ റിപ്പീറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എവിടെയോ അത് രജിസ്റ്റർ ആവും. ഓക്കെ, അപ്പം അത് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അത് ആ ഒരു നാല് ചാനലിൻ്റെയും ക്ലാസ് ഒരുമിച്ചൊരു പിൻ ചെയ്തൊരു പേപ്പർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഒരു ആറ് ഏഴ് പേപ്പർ എന്നുള്ള രീതിയിൽ ഒരു പിൻ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ആ പേപ്പർ മാത്രം എടുത്ത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരിക്കലും നമുക്ക് ആ ഒരു പേപ്പർ മാത്രം കഴിയുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ ഓരോന്നും, ഇപ്പോൾ വിവരാവകാശ രേഖ, വിവരാവകാശത്തിൻ്റെതാണെങ്കിൽ അതിന് മാത്രം ഒരു അഞ്ചാറ് പേപ്പർ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആവും. പക്ഷേ നമ്മൾ ഒരു വാസ്റ്റ് ടോപ്പിക്കും കംപ്ലീറ്റ് ആവും, നമുക്ക് റിവൈസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നില്ല. വലിയൊരു ബുക്ക് എടുത്ത് എനിക്ക് ഭയങ്കര ഏറ്റവും പാടായിരുന്ന ഒരു കാര്യമാണ് റിവൈസ് ചെയ്യുക. അതായത് പഠിച്ചത് പിന്നെയും പിന്നെയും പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് വളരെ ഒരു നല്ല കാര്യമല്ല, അത് നമ്മൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടേ ഇരുന്നാലേ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചു, അങ്ങനെ റിവൈസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു എൽ ഡി സി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന റാങ്ക് ലിസ്റ്റിൽ ഒരു ഭേദപ്പെട്ട ആദ്യത്തെ റാങ്കൊന്നും അല്ല, ഉടനെ തന്നെ ഇപ്പോൾ ജോലി കിട്ടുന്ന ഒരു റാങ്കിലും അല്ല ഞാൻ എത്തി നിൽക്കുന്നത്, എങ്കിലും ജോലി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നാളും കിട്ടുമോ കിട്ടുമോ നമുക്ക് ഇത് പറ്റുമോ എന്ന് ഒരു വിഷമിച്ചിരുന്ന ഒരു സമയത്തിൽ നിന്ന് ഓക്കെ നമുക്കും അതിലേക്ക് എത്താം എന്നുള്ളൊരു ആ ഒരു പവർ നമുക്ക് അതിൽ നിന്ന് ഞാൻ ഒരിക്കലും നമ്മൾ വിട്ടുപോവാതെ നിൽക്കുക, നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. ഓക്കെ, ഗിവപ്പ് ചെയ്താൽ അത് തീർന്നു, അവിടെ അങ്ങ് തീർന്നു. നമ്മൾ നമുക്ക് പറ്റുമെന്നുള്ള അത്രയും നാൾ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഏതാണോ നെക്സ്റ്റ് റീസെൻ്റായിട്ട് വരുന്നൊരു എക്സാം, ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ മാക്സിമം, ഇതാണ് എൻ്റെ ലാസ്റ്റ് എക്സാം, ഇത് ഞാൻ എന്തായിരുന്നാലും കറിയാം, അതിനുശേഷം എനിക്കൊരു എക്സാം ഇനി ഇല്ല, ഇത് ഞാൻ എന്തായിരുന്നാലും എടുക്കും, എഴുതിയെടുക്കും എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഓക്കെ, ആരും നിരാശപ്പെടേണ്ട, ഈ ലിസ്റ്റിൽ വരാൻ പറ്റാത്തവർ ഇതുപോലെ ഒത്തിരി നാളായിട്ട് പഠിച്ചിട്ടും വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളത് നിരാശപ്പെടാതെ നിങ്ങൾക്ക് ഏജ് ഓവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പുറത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ജോബ് മാത്രമല്ല നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി പ്രൈവറ്റ്, വേറെ ഇപ്പോഴും പ്രൈവറ്റ് ജോബിന് പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, കോച്ചിങ് ഈ ഒരു എക്സാം കഴിഞ്ഞതോടുകൂടി തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഒരു പ്രൈവറ്റ് ജോബിന് പോയ ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അപ്പോൾ പ്രൈവറ്റ് ജോബ് എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ട്രൈ ചെയ്യുക. മാക്സിമം എത്രയാണോ നമ്മുടെ ഏജ് ലിമിറ്റ് അതുവരെ നോക്കുക, അതിനുശേഷം
വേറെ ഒന്നിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ, പക്ഷെ കിട്ടാതിരിക്കില്ല, നമ്മൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.